എല്ലാവർക്കും നമസ്കാരം. ഏത് മനുഷ്യനാണ് സമ്പത്ത് ആഗ്രഹിക്കാത്തത്? ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒറ്റയ്ക്കൊന്നും സാധ്യമല്ല. എല്ലായിടത്തും എല്ലാവർക്കും സാമ്പത്തികം കൂടിയേ തീരൂ. പരസഹായമില്ലാതെ ആർക്കും ജീവിക്കാനാകില്ല. ഒരാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്ക് നേരിട്ട് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും മറ്റു വ്യക്തികളിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനും വേണ്ടി നിയമപരമായി ആരംഭിച്ചിട്ടുള്ള ഓൺലൈൻ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ്. സഹായിക്കുക, സഹകരിക്കുക, സമ്പാദിക്കുക എന്ന ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ്. 2013 കമ്പനി ആക്ട് പ്രകാരം 2016 രജിസ്റ്റർ ചെയ്ത പ്രശാന്ത് പനാച്ചിക്കാൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിൽ 2019 ആരംഭിച്ച ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന കമ്പനിയുടെ 2021 ജനുവരിയിൽ തുടക്കം കുറിച്ച ഗ്രൂപ്പാണ് വി ആർ വൺ ഗ്രൂപ്പ്. ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരിക്കലും കമ്പനിയല്ല, മറിച്ച് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിലുള്ള അംഗങ്ങൾ തമ്മിലാണ്. കമ്പനിക്ക് പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഫീ അഥവാ PMF മാത്രമാണ് ലഭിക്കുന്നത്. ഈ PMF അംഗങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഘട്ടം ഘട്ടമായാണ് കമ്പനി സ്വീകരിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിന് കമ്പനി ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. കൂടാതെ ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, പിന്നെ GST രജിസ്ട്രേഷനും ഉണ്ട്. ഈ കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും കമ്പനി 9% വീതം GST അടയ്ക്കുന്നതുമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൻ്റെ അഭിമാനമായ വെസ്റ്റ് ഫോർട്ട് NP ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇനി ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പറയാം. ഒന്നാമതായി, 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ അംഗമാകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി, ഭാരത സർക്കാർ അനുവദിച്ചിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ് കൂടാതെ ഒരു സ്മാർട്ട് ഫോണും സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടും സ്ഥിരമായ മേൽവിലാസവും ഇമെയിൽ ID ഓൺലൈൻ മണി ട്രാൻസ്ഫറിനുള്ള ഒരു ആപ്പും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതുകൂടാതെ 2681 രൂപയും ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സും സഹകരിച്ച് സമ്പാദിക്കാനുള്ള ഒരു ആഗ്രഹവും ആവശ്യമാണ്. അടുത്തതായി നിങ്ങൾ ചെയ്യാനുള്ളത് വ്യക്തിപരമായി 2 വ്യക്തികളെ ഈ ആശയത്തിലേക്ക് സഹകരിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം നൽകിക്കൊണ്ട് നമ്മൾ സ്വയം സമ്പാദിക്കുകയും ചെയ്യാം. ഇവിടെ പണം സമ്പാദിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുക കൂടിയാണ്. ഒരാളുടെ സഹായം മറ്റൊരാളുടെ വരുമാനമായി മാറുന്നു. ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത ആരും പുറത്തായി പോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗിൽ കൃത്യമായി പങ്കെടുക്കുക എന്നതാണ് മറ്റൊരു കണ്ടീഷൻ. ഇനി നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു user ID കിട്ടും. അത് പ്ലേസ്റ്റോറിൽ നിന്ന് ഗിവ് ആൻഡ് ടേക്ക് ഡോട്ട് വേൾഡ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ user ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കാനുള്ള 10 പേരുടെ പേരുകൾ കാണാൻ കഴിയും. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 2681 രൂപ കൊണ്ടുവരണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുവല്ലോ. ഇനി അത് എന്തിനാണെന്ന് ഞാൻ പറയാം. ഒരാൾ 10 പേരെ സഹായിക്കണമെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് 2681 രൂപയിൽ നിന്നും 531 രൂപ കമ്പനിയുടെ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ഫീ ആയി അടയ്ക്കുകയും ബാക്കിയുള്ള 2150 രൂപ കൊണ്ട് ആദ്യത്തെ 5 പേരെ സഹായിക്കുകയും ചെയ്യുന്നു. അതായത് 150, 200, 400, 600, 800 എങ്ങനെ ഈ തുക വിഭജിച്ച് ആദ്യത്തെ 5 പേർക്കായി നൽകുന്നു. അതിനുശേഷം ഡാഷ്ബോർഡിൽ 1100 രൂപ കാണിക്കുമ്പോൾ 177 രൂപ കമ്പനിക്ക് PMF അടക്കുകയും 1000 രൂപ നൽകി 6-ാമത്തെ ആളെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് 5500 രൂപ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കുമ്പോൾ 236 രൂപ PMF നൽകുകയും
ഏഴാമത്തെ ആൾക്ക് 2000 രൂപ നൽകി സഹായിക്കുകയും ചെയ്യുന്നു. 9000 രൂപ ഡാഷ്ബോർഡിൽ കാണിക്കുമ്പോൾ 354 രൂപ PMFI അടക്കുകയും 8ാമത്തെ ആൾക്ക് 3000 രൂപ നൽകി സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് 14000 രൂപ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കുമ്പോൾ 472 രൂപ PMFI അടക്കുകയും 9ാമത്തെ ആളെ 4000 രൂപ നൽകി സഹായിക്കുകയും ചെയ്യുന്നു. 20000 രൂപയാകുമ്പോൾ 590 രൂപ PMFI 10ാമത്തെ ആളെ 5000 രൂപ നൽകി സഹായിക്കുകയും ചെയ്യുന്നു. അതോടെ നമ്മൾ നൽകുന്ന സഹായം അവസാനിക്കുന്നു. പിന്നീട് നമുക്ക് കിട്ടുന്ന ഓരോ 10000 രൂപയ്ക്കും 1180 രൂപ PMFI കമ്പനിക്ക് അടക്കേണ്ടതാണ്. അങ്ങനെ 1,00,000 രൂപ വരെ നമ്മളുടെ ഡാഷ്ബോർഡിൽ കാണിക്കുമ്പോഴാണ് PMF അടക്കേണ്ടത്. അതിനുശേഷം PMF അടക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾക്ക് സഹായം കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം പ്രകാരം നമ്മുടെ കീഴിൽ വരുന്ന 2 വ്യക്തികളിൽ നിന്നാണ് റിസീവ് ഹെൽപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഈ 2 പേരിൽ നിന്നും 150 രൂപ വീതം, അങ്ങനെ 300 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. 2ാമത്തെ സ്റ്റേജിൽ അവരുടെ താഴെ വരുന്ന 4 പേരിൽ നിന്നും 200 രൂപ വീതം, അങ്ങനെ 800 രൂപ നമുക്ക് കിട്ടുന്നു. പിന്നീട് 4 പേർ 8 പേരെ കൊണ്ടുവരുമ്പോൾ 8×400 3200 രൂപ നമുക്ക് കിട്ടുന്നു. 8 പേർ 16 പേരാകുമ്പോൾ അവർ 600 രൂപ വെച്ച് തരുമ്പോൾ 9600 രൂപ നമുക്ക് കിട്ടുന്നു. 16 പേർ 32 പേരാകുമ്പോൾ അവർ 800 രൂപ വെച്ച് തരുമ്പോൾ 25600 രൂപ നമുക്ക് കിട്ടുന്നു. 64 പേരാകുമ്പോൾ അവർ 1000 രൂപ വെച്ച് തരുമ്പോൾ 64000 രൂപയും നമുക്ക് കിട്ടുന്നു. 64 പേർ 128 പേരാകുമ്പോൾ അവരിൽ നിന്ന് 2000 രൂപ വെച്ച് തരുമ്പോൾ 256000 രൂപയും നമുക്ക് ലഭിക്കുന്നു. ഈ 128 പേർ 256 പേരാകുമ്പോൾ അവർ 3000 രൂപ വെച്ച് തരുമ്പോൾ 768000 രൂപയും നമുക്ക് ലഭിക്കുന്നു. ഇവിടെ 256 പേർ 512 പേരാകുമ്പോൾ അവർ 4000 രൂപ വെച്ച് തരുമ്പോൾ 512×4000 2048000 രൂപ നമുക്ക് കിട്ടുന്നു. 512 പേർ 10ാമത്തെ സ്റ്റേജ് ആകുമ്പോൾ 1024 പേരാകുന്നു. അവർ 5000 രൂപ വെച്ച് തരുമ്പോൾ 1024×5000 5120000 രൂപയുമാകുന്നു. അങ്ങനെ കമ്പനി പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ 2046 പേരിൽ നിന്നും 7.5 മാസം കൊണ്ട് കമ്പനി പറയുന്ന സ്വപ്നതുല്യമായ തുക 82,95,500 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ തുകയിൽ നിന്നും 1,18,000 രൂപയാണ് കമ്പനിക്ക് PMFI അടക്കേണ്ടത്. ഈ തുക ആരെയും അമ്പരപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഹാർഡ് വർക്ക് ചെയ്താൽ നേടാൻ കഴിയാത്ത ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങളും വരൂ, നമുക്കൊരുമിച്ച് സഹായിച്ച് സഹകരിച്ച് സമ്പാദിച്ച് മുന്നേറാം.